ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. Thank you.
ചാമുണ്ടേശ്വരി. അവിടത്തേക്ക് ആദ്യം ബലി കഴിക്കേണ്ട അശ്വതി നക്ഷത്രത്തിൽ പിറന്ന കന്യകയെ ഈ മായാജലത്തിൽ ഈ ചടയവിടലിന് കാണിച്ചു തന്നാലും അമ്മേ. കോടലകുണ്ടല ചാമുണ്ടേശ്വരി. ഇവൾ 18 തികഞ്ഞ കന്യക അശ്വതി നക്ഷത്രം. ദേവഗണത്തിൽപ്പെട്ട ഇവളായിരിക്കണം എന്റെ അമ്മയ്ക്കുള്ള ആദ്യ സമർപ്പണം, പൗർണമിയിലെ രക്താഭിഷേകം. ഈ അശ്വതി നക്ഷത്രക്കാരിയായ കന്യകയെ ഞാൻ അങ്ങയുടെ മുന്നിൽ ഉടൻ കൊണ്ടുവരാം ചടയ ഗുരുവേ. ഇവളെ മാത്രം പോരാ, ഞാൻ ഈ മായാജലത്തിൽ കാണിച്ചു തരുന്ന 27 നക്ഷത്രങ്ങളിലും പിറന്ന കന്യകമാരെ കൃത്യമായി നീ ഇവിടെ കൊണ്ടുവരണം. 27 നക്ഷത്രത്തിൽ പിറന്ന കന്യകമാർ, അവർ ആരായാലും എവിടെയാണെങ്കിലും ഈ ഭൂലോകത്തുണ്ടെങ്കിൽ അവരെ ഞാൻ അങ്ങയുടെ കാൽ ചുവട്ടിൽ എത്തിച്ചിരിക്കും. അശ്വതി നക്ഷത്രത്തിൽ പിറന്ന കന്യക, പുഷ്പം പറിക്കുകയാണോ? ആര്? മുഖലക്ഷണം, കൈലക്ഷണം ഒക്കെ ധാരാളം പറയുവാനുണ്ടല്ലോ. എവിടെയാ വീട്? കുറേ അകലെയാ. ആ ആ കൈയൊന്ന് കാണട്ടെ. മണ്ഡലങ്ങളെല്ലാം ഉയർന്നു നിൽക്കുന്നു. നല്ല ഐശ്വര്യമുള്ള കയ്യാ. പക്ഷേങ്കി ജന്മദോഷം കൊണ്ട് ചില മാറ്റങ്ങൾ എത്രയും പെട്ടെന്നുണ്ടാവും. ഏതോ ഒരു വലിയ അപകടം കാണുന്നുണ്ട്. അതൊന്നൊഴിഞ്ഞു വിട്ടുമാറിപ്പോവാൻ ഞാനൊരു ഭസ്മം തരാം. ഏ ചാമുണ്ടേശ്വരി.
ഇതാ അങ്ങെനിക്ക് മായാജലത്തിൽ കാണിച്ചു തന്ന അശ്വതി നക്ഷത്രത്തിൽ പിറന്ന കന്യക. ഇവളാകട്ടെ ബലിക്കല്ലിലെ ആദ്യത്തെ ഇര. ഇവളുടെ രക്തമാകട്ടെ അങ്ങയുടെ കോടലകുണ്ടല ചാമുണ്ടേശ്വരിക്കുള്ള ആദ്യ ഭക്ഷണം. ഉണർത്തിക്കോളൂ. ആരാണ് നിങ്ങൾ? എന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നു? നീ വെറുതെ കിടന്ന് അലറി വിളിക്കണ്ട, ആരും ഓടി വരാൻ പോകുന്നില്ല, നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല. നിന്നെ ഈ കറുത്ത പൗർണമി നാളിൽ കുരുതി കൊടുക്കാൻ പോകുന്നു. ഒരു നിമിഷം. ആ മോൾ അങ്ങോട്ട് നടന്നോളൂ, ഞാനിതാ വരുന്നു. വന്നേ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ? അല്ല, ആരാ ഇത്? ദേവയാനിയോ? എന്തൊക്കെയുണ്ട് ദേവയാനി വാർത്തകൾ? ഒന്നുമില്ല. കല്യാണ കാര്യം വല്ലതും ശരിയായോ? ആലോചനകൾ ഒത്തുവരട്ടെ എന്ന അച്ഛന്റെ നിലപാട്. ഉടനെ വേണ്ടെന്നാ എന്റെ. ഏയ് പാടില്ല, നടക്കാനുള്ളത് എന്നായാലും നടക്കും, നമ്മളായിട്ട് താമസിപ്പിക്കരുത് എന്ന് മാത്രം. കഴിഞ്ഞ മേടത്തിൽ വയസ്സ് 18 തികഞ്ഞൂല്ലേ? അപ്പൊ സമയം അടുത്തു തുടങ്ങി എന്നർത്ഥം. വേളി കഴിക്കുമ്പോ നോക്കിയും കണ്ടു ആവണം, അല്ലെ പ്രശ്നാവും. ഇപ്പൊ എന്റെ കാര്യം തന്നെ എടുക്കാം. ആലോചന എത്രയാ വരുന്നതെന്നറിയോ? ഇന്നത്തെ കാലത്ത് വ്രതവും വ്രതശുദ്ധിയും നോക്കുന്ന, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാളെ വരരായി കിട്ടാന്ന് പറയുന്നത് പെൺകുട്ടികൾക്ക് കിട്ടുന്ന ഒരു സുഹൃത. വരുന്നവരെന്ത് വേണോ പണവും പണ്ടമായിട്ട് തരാന്ന് പറയുമ്പോ എന്റെ മനസ്സ് മാറുന്ന വിചാരം. ഇല്ല, എന്റെ മനസ്സിന്റെ ഇഷ്ടം, അതാ എനിക്ക് പ്രധാനം. ഇപ്പോഴും ഓരോ ആലോചനകൾ വരണ്ടേ, ഒന്നും തീരുമാനിച്ചില്ലെന്ന് മാത്രം. ആട്ടെ, ദേവയാനിക്ക് ആരോടെങ്കിലും അടുപ്പുണ്ടോ? എനിക്ക് അങ്ങനൊന്നുമില്ല. വളരെ നല്ലത്. അല്ല, ഇഷ്ടപ്പെടുമ്പോ എന്നെ പോലെ വളരെ യോഗ്യനായ ഒരാളായ നല്ലത്. അല്ല, വേണമെങ്കിൽ ദേവയാനി എന്നെ തന്നെ സ്നേഹിച്ചോളൂ. എന്നെ പോലെ ഒരാളെ വേളി കഴിക്കാന്ന് വെച്ചാ നല്ലതാ. ദേവയാനി പോലെ ഒരു കുട്ടിക്ക് എന്നെ പോലെ ഒരാളെ വേളി കഴിക്കാൻ പറ്റിയാന്ന് വെച്ചാൽ മുജന്മ സുഹൃത. അല്ലാണ്ട് എന്താ പറയാ? എന്നോട് അച്ഛനുണ്ട്. നിക്ക, ആരും അറിയണ്ട, അച്ഛൻ പോലും. സമയം കിട്ടുമ്പോ അമ്പലത്തിന് വരിക, നമുക്കങ്ങട് കാണാം, ഹേയ് സംസാരിക്കാം. കുട്ടിക്ക് കിട്ടുന്ന മഹാഭാഗ്യം. അല്ല, ഞാനങ്ങോട്ട്. കൃഷ്ണ ഭഗവാനെ, കൃഷ്ണ ഗുരുവായൂരപ്പ. തിരുമേനിയെ ഒന്ന് കാണാനാ ഞാൻ വന്നത്. ഒന്ന് രണ്ട് പരാതികൾ കിട്ടിയിട്ടുണ്ട്. എന്തു പരാതി? തിരുമേനിയെ പറ്റി തന്നെ. എന്നെ പറ്റിയോ? അതെ. ആർക്കാ, എന്താ പരാതി? സമയാസമയങ്ങൾ അമ്പലം തുറക്കുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പരാതി. തുറന്നു പറയുന്നുണ്ട് ഇഷ്ടക്കെടുന്നും തോന്നരുത്. എന്തൊക്കെയോ ചില ദുർനടത്തങ്ങൾ ഉണ്ടെന്നും കേൾക്കുന്നുണ്ട്. ആരാ അങ്ങനെ പറഞ്ഞത്? ആരാ പറഞ്ഞത്, എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചാൽ അത് വഴക്കിലേ കലാശിക്കും. ഇപ്പോ ഈ ക്ഷേത്രത്തിൽ ആൾക്കാർക്ക് വിശ്വാസം കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ആ, ഏതായാലും കാര്യക്കാരായ എനിക്ക് ഒന്ന് ചെയ്തേ പറ്റൂ. ഒരു ദേവപ്രശ്നം വെച്ച് നോക്കുക. ചെറിയ അമ്പലാണെങ്കിലും അത്രയ്ക്ക് ചൈതന്യമുള്ള മൂർത്തിയാണ് നമ്മുടേത്. ഓ, പ്രശ്നം വെച്ച് നോക്ക്, ഭഗവാന്റെ ചൈതന്യം ഒന്നുകൂടി വർദ്ധിച്ചതായിട്ട് കാണാൻ കഴിയും നിങ്ങക്ക്. അങ്ങനെയെങ്കിൽ നല്ലത്. താങ്കളെ ആ നിമിഷം ഞാൻ അഭിനന്ദിക്കും. ആർക്ക് വേണം അഭിനന്ദനം? തിരുമേനി ചുണ്ടി പിടിക്കേണ്ട കാര്യമില്ല. ഇല്ല, ചുണ്ടി പിടിക്കലില്ല. ഹൈ, താങ്കൾ പ്രശ്നം വെപ്പിക്കുക, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യേ, അതിനുശേഷം സംസാരിച്ചാൽ മതി. വേണ്ടി വന്നാൽ പൂജ മതിയാക്കി പോകും. ഞാൻ പോകുമ്പോ ചിലപ്പോ ദേവന്റെ മുഴുവൻ ചൈതന്യവും എന്റെ കൂടെ വന്നെന്നിരിക്കും. ഹാ, പരാതിയായിട്ട് വന്നേക്കണം ഒരു കാര്യക്കാര്. ആ
ഈ കല്യകാരക്തം സ്വീകരിച്ചാലും ഓ